നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനും ലബനൻ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ സംഘർഷങ്ങളും ആക്രമണങ്ങളും രൂക്ഷമാവുകയാണ്. അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് ലബനൻ ഗ്രാമങ്ങളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇതിന് മറുപടിയെന്നോണം അയൻഡോമിനെ നേരിട്ട് ആക്രമിച്ച് ശക്തി കാണിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. വടക്കൻ അധിനിവേശ ഫലസ്തീനിലെ റാമോൺ നഫ്താലിയിലാണ് ഹിസ്ബുള്ള അയൻഡോമിനെ നേരിട്ട് ആക്രമിച്ചത്. നേരത്തെ ഗോലാൻ കുന്നുകളിലെ അയൻഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന് ഹിസ്ബുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളിലെ സാമ്പിളുകൾ ഇസ്രയേൽ മുന്നിൽ വെളിവാക്കുകയാണ്. ആവശ്യമെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യത നിറഞ്ഞ 3 തരം മിസൈലുകൾ ഹിസ്ബുള്ള വിന്യസിച്ചിട്ടുണ്ട്. 2006 ഇസ്രയേൽ ലബനൻ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രയേൽ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ വികസിപ്പിച്ചത് ഈ മിസൈലുകൾ. നേരത്തെ തന്നെ ലക്ഷ്യം നിർണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രയേലി റിസർച്ച് സെന്ററായ അൽമാസ് സൂചിപ്പിക്കുന്നു. അൽമാസ് 3 ഉപയോഗിച്ചാകും ഇസ്രയേലിന്റെ അയൻഡോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ ആസാദ് പറയുന്നു. പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന ശേഷിയുമുണ്ട്. അൽമാസ് 3 ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരായുധമാണ്. ഫൈബർ ഒപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും ആസാദ് പറയുന്നു. ഒരേ സമയം ഇസ്രയേൽ ഹമാസിന് നേർക്കും ഹിസ്ബുള്ളയ്ക്ക് നേർക്കും യുദ്ധം അഴിച്ചുവിടേണ്ട സാഹചര്യം എന്നാൽ കാര്യങ്ങൾ പ്രവചനാതീതമാകും. 7 ഒക്ടോബർ ഹമാസ് ചെയ്തതുപോലെ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക ഔട്ട്പോസ്റ്റുകളും കമ്മ്യൂണിറ്റികളും ആക്രമിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇസ്രയേലി കമാൻഡറും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ഡാലിയ ഷിൻഡിൽ പറയുന്നു, ഗാസയിൽ വെടിനിർത്തലുണ്ടാക്കിയാൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്ന ഹിസ്ബുള്ള പറയുമ്പോൾ പല ഇസ്രയേലികളും വിശ്വസിക്കുന്നില്ലെന്നും അവർ പറയുന്നു. നേരെ മറിച്ച് പല ഇസ്രയേലികളും ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെന്നും വിശ്വസിക്കുന്നവരാണ്. നേരത്തെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് പോലുള്ള ആവർത്തിച്ചുള്ള ഇസ്രയേലിന്റെ പ്രയോഗം ഏറെ വിമർശനത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് അന്തരീക്ഷ വായുവുമായി സമ്പർക്കമുണ്ടായാൽ ഉടൻ വളരെയധികം പ്രകാശത്തോടെ പെട്ടെന്ന് കത്തും. അമേരിക്കയടക്കം വിവിധ രാജ്യങ്ങളിലെ സൈന്യങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് സമീപം പ്രകാശം പരത്താനും ശത്രുക്കൾക്ക് നാശനഷ്ടമുണ്ടാക്കാനും അടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാസപ്രവർത്തനത്തിനിടയിൽ തീവ്രമായ ചൂടും കട്ടിയുള്ള പുകയും ശക്തമായ പ്രകാശവുമാണ് ഉണ്ടാകുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ പുക പരത്തി പ്രതിരോധ കവചം തീർക്കാനും വിവിധ സേനകൾ വൈറ്റ് ഫോറസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പതിക്കുന്ന പ്രദേശങ്ങളിൽ ശക്തമായ തീപിടുത്തമുണ്ടാകാം. ഒരു തവണ കത്തിയാൽ തീ കെടുത്താൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യ ശരീരത്തിലും വസ്ത്രങ്ങളിലുമടക്കം തീ കത്തിയാൻ ഇടയാക്കും. 2011 ഇസ്രയേൽ അയൻഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയും റോക്കറ്റുകളെ തടയുന്നതിനായിരുന്നു ലക്ഷ്യം. 2006 യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൻഡോമിനെ കുറിച്ച് ഇസ്രയേൽ ചിന്തിക്കുന്നത്. റഡാറിന്റെ സഹായത്തോടെ താമീർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൻഡോം ശത്രുവിന്റെ മിസൈലുകളെ തടയുന്നത്. 70 കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇത് തകർക്കാനാകും. അയൻഡോമിനായി വലിയ തുകയാണ് ഇസ്രയേൽ ഓരോ വർഷം ചെലവിടുന്നത്. 3-4 ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു അയൻഡോം യൂണിറ്റിന് ഏകദേശം $100 മില്യൺ വില. അയൻഡോമിന്റെ പ്രതിരോധശേഷി 90% ഇസ്രയേലിന്റെ വാദം. എന്നാൽ 80% മാത്രമേ ഉള്ളൂ എന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ഇതിന്റെ തെളിവായിരുന്നു 7 ഒക്ടോബർ ഹമാസിന്റെ ആക്രമണം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിച്ചത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഹിസ്ബുള്ള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും. ഇത് ഇസ്രയേലിലെ രക്തരൂക്ഷിതവും പ്രയാസകരവുമായ ദ്വിമുഖ സംഘർഷത്തിലേക്ക് നയിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.